കാണൂ പരസ്യരഹിതമായി ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ശ്രീലക്ഷ്മി തിരിച്ചുവരും എന്ന രവിവർമ്മന്റെ ഉറച്ച വിശ്വാസം കൊണ്ട് മാത്രമാണ് താൻ തിരിച്ചുവന്നതെന്ന ബോധ്യം എനിക്കുണ്ട്. എന്നോടൊപ്പം ചേർത്ത് വയ്ക്കാൻ താനല്ലാതെ വേറെ ആരുമില്ല ശ്രീലക്ഷ്മി. രവിവർമ്മൻ എന്ന വ്യക്തിയെ മറന്നാലും രവിവർമ്മന്റെ പ്രണയത്തെ മറക്കാൻ ശ്രീലക്ഷ്മിക്ക് കഴിയുമോ? മരണം കൊണ്ടല്ലാതെ എന്നെ വേർപ്പെട്ട് കഴിയാൻ തനിക്കാവോ ശ്രീലക്ഷ്മി? ഒരിക്കലും പിരിയില്ലെന്ന വാക്കുകൾ കൊണ്ടല്ലാതെ മനസ്സുകൊണ്ട് നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചവരാണ്. ആ വാക്ക് ഞാൻ ഇപ്പോഴും എന്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമേ ഉള്ളൂ. എന്നോടിങ്ങനെയൊക്കെ പെരുമാറാനും സംസാരിക്കാനും ഞാൻ തന്നോട് എന്ത് തെറ്റ് ചെയ്തു ശ്രീലക്ഷ്മി? ഇപ്പോഴും തന്റെ ഓരോ തീരുമാനങ്ങളും സംസാരങ്ങളും വ്യത്യസ്തമായ പെരുമാറ്റങ്ങളും എന്നെ വല്ലാതെ വ്രണപ്പെടുത്തുന്നുണ്ട്. അരികത്ത് നിന്ന് മാറാത്തവൾ ഇപ്പോ ഒരുപാട് അകലെയാണ്. ശരീരം കയ്യെത്തി പിടിക്കാവുന്ന ദൂരത്തിലാണെങ്കിലും ആത്മാവ് കണ്ണെത്താ ദൂരത്താണ്. സോ ഇനിയും എന്നെ പരീക്ഷിക്കരുത്. താൻ ചെയ്യുന്നതൊക്കെ ഞാൻ ക്ഷമിക്കുന്നത് തന്നെ അത്രമേൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ക്ഷമയുടെ അവസാനം സ്നേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവന സമമായി സ്നേഹിച്ചിട്ട് തന്റെ മുന്നിൽ തന്നെ ഒരുക്കി തീർന്നോ ശ്രീലക്ഷ്മി? ഞാൻ താനില്ലാതെ എനിക്ക് പറ്റുന്നില്ലടോ. പലപ്പോഴും എന്നെ തന്നെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പല സാഹചര്യങ്ങളിലും ഞാൻ ഒറ്റപ്പെട്ടു പോവുകയാണ്. ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും ഞാൻ വലിയൊരു ഡിപ്രഷനിലേക്കാണ് പോകുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഒരു തവണ നടന്ന വഴിയിൽ ഞാൻ വീണ്ടും നടക്കുന്നത് താൻ കാരണമാണെന്ന് ഇനിയും താൻ മനസ്സിലാക്കിയില്ലെങ്കിൽ രവിവർമ്മനെ ശ്രീലക്ഷ്മിക്ക് നഷ്ടപ്പെടുന്ന ദിവസം വിദൂരമല്ല.
സോറി, സോറി ഫോർ എവരിതിങ്. ഐ ലവ് യു അജിത്, ഐ ലവ് യു സോ മച്ച്. ഐ ലവ് യു ടു. നമ്മുടെ അഭിനയം വർക്കൗട്ട് ആയിട്ടുണ്ട്, കണ്ടില്ലേ അവർ കോംപ്രമൈസ് ആയത്. അതങ്ങനെയാണ് ശ്രീലക്ഷ്മി, കുറെ നേരം മൗനം കഴിഞ്ഞുള്ള സ്നേഹത്തിന് എപ്പോഴും ഒരു മാറ്റ് കൂടുതലായിരിക്കും. ഓരോ അകൽച്ചയും അടുക്കുന്നതിന് മുമ്പുള്ള ഒരു സന്ദർഭം മാത്രമാണ്. യഥാർത്ഥ പ്രണയത്തെ ഒരിക്കലും ആർക്കും പിടിച്ചിറുത്താനാവില്ല. അത് ചിരിയായോ ഇതുപോലെ കണ്ണീരായോ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. സർ, നമ്മളിപ്പോ തന്നെ ലേറ്റായി, നമുക്ക് പോവാം. ഇങ്ങനെ പരസ്യമായ ഒരു അറ്റാക്കിന് ശ്രമിക്കുമ്പോ അതിന് പറ്റിയ ഒരാളെ തന്നെ അയക്കണ്ടേ? ഇതിപ്പോ അവൻ അവരുടെ കയ്യിൽ അകപ്പെട്ടിരുന്നെങ്കിലോ? അങ്ങനെ അവരുടെ വലയിൽ പോയി ചാടുന്നവനല്ല ഇവൻ. എനിക്കറിയാം സർ, ഇത് വെടിവെച്ചവന്റെ കുഴപ്പമല്ല, വെടിക്കൊള്ളേണ്ടവന്റെ ആയുസിന്റെ ബലവ. ഓരോന്നിൽ നിന്നും മരണത്തിന്റെ മുഖാമുഖം കണ്ടിട്ടും നൂലിഴ വ്യത്യാസത്തിൽ അവൻ ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നത് തമ്പുരാൻ അവൻ ആയുസ് നീട്ടിക്കൊടുക്കുന്ന കൊണ്ട് തന്നെയാ. പക്ഷേ എന്നെങ്കിലും എന്നെങ്കിലും ഒരു ദിവസം ഈശ്വരൻ അവനെ കൈവിടും. അന്ന് രവിയെ മാത്രമല്ല അവന്റെ കുടുംബം അടക്കം ഞാൻ തീയിട്ട് ചുടും. രവിക്ക് ചുറ്റും വലിയൊരു അക്ഷഹോണി പട തന്നെയുണ്ട്. അരിഞ്ഞു വീഴ്ത്തി മുന്നേറാൻ കുറച്ച് പ്രയാസമാണ്. രവിയെ എന്നിൽ നിന്ന് മറച്ചു പിടിച്ച് സംരക്ഷിക്കുന്നത് ആ കവചം തന്നെയാ. ഇന്നല്ലെങ്കിൽ നാളെ ആ കുടുംബം അടിച്ചു പിരിയും. അതിനു വേണ്ടിയാ
ഇനി എന്റെ പ്രാർത്ഥന. ഇനി തൽക്കാലത്തേക്ക് എടുത്ത് ചാടി ഒന്നും ചെയ്യണ്ടെന്ന എന്റെ അഭിപ്രായം. അവർക്ക് സംശയമൊന്നും തോന്നിയിട്ടില്ലെങ്കിൽ ഇനി എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യുന്നത് മണ്ടത്തരമായിരിക്കും. സാറ് വിചാരിക്കും പോലെ അല്ല കാര്യങ്ങൾ. തോക്കിന്റെ ട്രിഗർ അമർത്തിയ നിമിഷം തന്നെ ഇതിന്റെ പിന്നിൽ ഞാനാണെന്ന് അവൻ ഊഹിച്ചിട്ടുണ്ടാവും. രവിയുടെ ആലോചന എന്റെ നേർക്ക് വന്നില്ലെങ്കിലും കൂർമ്മ ബുദ്ധിയുള്ള അവന്റെ കൂട്ടുകാരൻ രാജാറാം എന്നെ കുറിച്ചായിരിക്കും ആദ്യം ചിന്തിച്ചിട്ടുണ്ടാവുക. സാറ് നോക്കിക്കോ, ഉടൻ എനിക്ക് ഇവിടെ ഒരു വിസിറ്റർ ഉണ്ടാവും. ഞാൻ ഒരിക്കലും മുഖം കാണിക്കാൻ താല്പര്യപ്പെടാത്തൊരാൾ. ആ അതിഥിയെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഏത് നിമിഷവും. സാന്ദ്ര മാഡം, അല്ല മാഡം ഒന്ന് രാവിലെ. സർ, ഒരു പ്രശ്നമുണ്ട്. വാട്ട്? യെസ് സർ. വേണ്ട സർ, രവിസാറിനെ ആണെങ്കിൽ വിളിക്കണ്ട. ഞാൻ വിളിച്ചിരുന്നു. സംഭവം കഴിഞ്ഞപ്പോ തന്നെ ശ്രീലക്ഷ്മി മാഡം മെസ്സേജ് അയച്ചിരുന്നു. അങ്ങനെ ഞാൻ വിളിച്ചു നോക്കിയപ്പോ സാറ് വളരെ കൂളായ എന്നോട് സംസാരിച്ച്, അങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ. നമ്മള് ഭയക്കുന്ന പോലൊന്നും സാർ അതിനെ കണ്ടിട്ടില്ല. ചിലപ്പോ ശ്രീലക്ഷ്മി മാഡം ഉണ്ടായിരുന്നത് കൊണ്ടാവാം. മാഡത്തെ കൂടി ടെൻഷനാക്കണ്ടെന്ന് കരുതിയാവും സാർ കൂളായത്. ഞാൻ സാന്ദ്ര മാഡത്തോട് ഇന്നലെ രാത്രി പറഞ്ഞില്ലേ, അതിന്റെ തുടർച്ചയായത്. ഇതിന് പിന്നിൽ അവളാ രാഗസുധ. ണ്ടോ ചേച്ചി? സാറും മാഡം ജോഗിങ്ങിന് പോയിരിക്കുക. വരാൻ സമയമായി, അകത്തിരിക്കാം. വരണം. കൃഷ്ണമോളോ, ഇതെന്താ രാവിലെ തന്നെ? ശ്രീലക്ഷ്മി മോളെ കാണാൻ വന്നതാണോ? അത് രവിസാറിനെ ഒന്ന് കാണാൻ വന്നതാ. സാർ ജോഗിങ്ങിന് പോയിരിക്കാന്ന് പറഞ്ഞു. അവര് വരാൻ സമയമായി. ആ, നിങ്ങൾ ഇരിക്കെ. ഇവർക്ക് ചായ എടുക്കും സുകന്യ. വേണ്ട മേ, ഇപ്പൊ വേണ്ട. ഇത്? അതമ്മേ, ഇത് വിനയൻ, എന്നോടൊപ്പം പഠിച്ചതാ. എന്താ മോളെ, നിനക്ക് എന്തോ ഒരു ടെൻഷൻ പോലെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കൂടെ പഠിച്ച കൂട്ടുകാരന്റെ ജോലിക്കാര്യത്തിന് വലുതുമാണോ രവിയെ കാണണമെന്ന് പറഞ്ഞത്? അത് എന്താ മോളെ, എന്താണെങ്കിലും നീ പറഞ്ഞോ. അതമ്മേ, എന്റെയും വിനന്റെയും കാര്യം സംസാരിക്കാനാ ഞങ്ങൾ വന്നത്. അത് അതെങ്ങനെ അവതരിപ്പിക്കണമെന്നുള്ളതാ എന്റെ ടെൻഷൻ. ടെൻഷൻ കൂടുതലുണ്ടെങ്കി മോള് പറയണ്ട, അമ്മ പറയാം.
ഇത്രയും ടെൻഷൻ ഉണ്ടാവണമെങ്കിൽ അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടു, ശരിയല്ലേ? മോളുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാക്കിയതാ അമ്മ പറഞ്ഞത്. അമ്മയ്ക്ക് മനസ്സിലായ കാര്യം ശരിയാണ്. കൊറേ നാളായി ഈ ബന്ധം തുടങ്ങിയിട്ട്. ഇപ്പോ വിനയന്റെ വീട്ടിലും എന്റെ വീട്ടിലും കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഈ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോ രണ്ട് വീട്ടുകാരും എതിർപ്പ് പറഞ്ഞു. ഞങ്ങള് രണ്ടുപേരും നല്ലതുപോലെ പറഞ്ഞു നോക്കി, പക്ഷെ അവര് സമ്മതിക്കുന്നില്ല. നീരേറ്റു കോളനി പോലൊരു സ്ഥലത്ത് നിന്നും പെണ്ണിന് വേണ്ടെന്ന് വിനയന്റെ അച്ഛനും അമ്മയും പറയുന്നത്. സമുദായം വ്യത്യാസമുള്ളതുകൊണ്ടും പിന്നെ വിനയനൊരു ജോലി ഉണ്ടായിരുന്നത് ഇപ്പൊ ഇല്ല. അതൊക്കെയാ എന്റെ അമ്മ പറയുന്ന കാരണങ്ങള്. രവിസാറും കൂടെ ഇടപെട്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് സംസാരിച്ച് സമ്മതിപ്പിക്കണമെന്ന് പറയാനാ ഞങ്ങൾ വന്നത്. ഇനി ആകെയുള്ള ആശ്രയം ഇവിടെ മാത്രോ? ശ്രീലക്ഷ്മി ഇവിടെ ഉണ്ടെന്നുള്ള ധൈര്യവും. മോള് വിഷമിക്കണ്ട. ഒരാളെ സ്നേഹിക്കുന്നതും കൂടെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നതും തെറ്റൊന്നുമല്ല. പിന്നെ കോളനിയിൽ നിന്നായാലും കൊട്ടാരത്തിൽ നിന്നായാലും ഇനി രണ്ട് സമുദായമായാലും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത് സ്നേഹമല്ലേ? സ്നേഹിക്കാൻ അങ്ങനെ വലുതും ചെറുതും ജാതി മതവും ഒന്നും ഒരു പ്രശ്നമാക്കണ്ട. ഇത് തന്നെയാവും രവിയും ശ്രീലക്ഷ്മിയും നിങ്ങളോട് പറയാൻ പോകുന്നത്. അവര് വന്നു എന്ന് തോന്നല്ലോ. കൃഷ്ണ, കൃഷ്ണ ഇപ്പൊ വന്നു. എന്താ രാവിലെ? അത് രവിസാറിനെ കണ്ട്. കാര്യം ഞാൻ പറയാം. കൃഷ്ണയും ഈ നിൽക്കുന്ന വിനയനും തമ്മിൽ ഇഷ്ടത്തില്ല. ഓ, പക്ഷേ രണ്ടുപേരുടെയും വീട്ടുകാർക്ക് ഈ ബന്ധം ഇഷ്ടമല്ല എന്ന് നീ ഒന്ന് സംസാരിച്ച് ശരിയാക്കി കൊടുക്കണമെന്ന് പറയാനാ കൃഷ്ണ വന്നത്. കൃഷ്ണ, അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. നീ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് പത്മിനി ആന്റിയെ ഞാൻ വന്ന് കണ്ടിരുന്നു. ആന്റിക്ക് ഒരു താല്പര്യമില്ലാത്ത പോലെ സംസാരിച്ചത്. നിന്നോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും പറഞ്ഞു. നിങ്ങളുടെ ഇഷ്ടവും പത്മിനി ആന്റിയുടെ ഇഷ്ടക്കേടും ഞാനത് താരതമ്യപ്പെടുത്തി നോക്കി. അതിൽ നിന്നും എനിക്ക് കിട്ടിയ ഉത്തരം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം സത്യമാണോ എന്ന് എനിക്കറിയണം. സത്യമുള്ളതാണെങ്കിൽ പത്മിനി ആന്റി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആന്റി സമ്മതിക്കുകയും ചെയ്യും. അതല്ല, നിങ്ങളിൽ രണ്ടുപേർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് വീട്ടുകാര് എതിർത്ത് നിൽക്കുന്ന സ്ഥിതിക്ക് ഒരു പുനർചിന്ത ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴേ പറയണം. കാരണം മധുരമേറിയ പ്രണയ നിമിഷങ്ങൾ കഴിയുമ്പോൾ കൈപ്പേറിയ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. അന്ന് പരസ്പരം കുറ്റപ്പെടുത്തരുത് രണ്ടാളും. ജീവിത അവസാനം വരെ നിങ്ങളുടെ ഈ പ്രണയത്തെ ഇതുപോലെ തന്നെ നിലനിർത്താൻ പറ്റുന്നിടത്തെ പ്രണയം വിജയിച്ചു എന്ന് പറയാനാവൂ. ശ്രീ പറയുന്നത് എനിക്ക് മനസ്സിലായി. ഞങ്ങള് രണ്ടുപേരും നല്ലപോലെ ആലോചിച്ചിട്ടാ ഒരുമിച്ച് ജീവിക്കാന്ന് തീരുമാനിച്ചത്. വിധി എന്താണെന്നും ഈശ്വര തീരുമാനം എന്താണെന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് വിനയനോടൊപ്പം ആയിരിക്കുമെന്ന്
ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതെ സർ, എന്റെയും തീരുമാനം അത് തന്നെയാണ്. പരസ്പരം ഒരു ഉപാധികളും ഇല്ലാതെയാണ് ഞങ്ങൾ സ്നേഹിച്ചത്. മുന്നോട്ടുള്ള യാത്രയുടെ ബലവും അത് തന്നെയാ സർ.